കൃഷ്ണകുമാര, ബലരാമകുമാര, നിങ്ങൾ രണ്ടുപേരും ഈ രഥത്തിൽ തന്നെ ഇരിക്കേണ്ടതാണ്. നാം സന്ധ്യാസ്നാനം ചെയ്ത് ഉടനെ തന്നെ തിരികെ വരുന്നതായിരിക്കും. സൈനികരെ, കുമാരന്മാരെ, ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണിത്? നാം കുമാരന്മാരെ രഥത്തിലിരുത്തിയതാണല്ലോ, പിന്നെ എപ്രകാരമാണ് അവർ ജലത്തിന്റെ അടിയിൽ വന്നത്? നോക്കാം. അതാ, അവരവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ നാം എങ്ങനെയാണ് അവരെ ഇവിടെ ജലത്തിന്റെ അടിയിൽ കണ്ടത്? പിന്നെ നമുക്ക് തോന്നിയതായിരിക്കുമോ? ആവാം, എന്തായാലും സന്ധ്യാസ്നാനം മുടക്കേണ്ട. അതൊരു വെളിച്ചമല്ലേ കാണുന്നത്? പോകാനുള്ള വഴിയും ഉണ്ടല്ലോ, പോയി നോക്കാം. ഇതെന്താണ് ദർശിക്കുന്നത്? അനന്തശായിയായ ഭഗവാനെയോ? അതാ പ്രഹ്ലാദൻ, നാരദ്, അഷ്ടവസുക്കൾ തുടങ്ങിയവ ഭഗവാനെ ഭക്തിപൂർവം കീർത്തിക്കുന്നു. ജ്ഞാനികൾ സർവകർമ്മങ്ങളെയും ത്യജിച്ച് ശാന്തഭാവത്തോടെ ജ്ഞാനയജ്ഞം കൊണ്ട് ജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഭജിക്കുന്നു. നമുക്ക് നമ്മുടെ നേത്രങ്ങളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നാം ധന്യനായിരിക്കുന്നു. അങ്ങയുടെ ഈ വിശ്വരൂപ ദർശനം കിട്ടിയതോടുകൂടി നാം ഈ ജന്മം ചെയ്ത എല്ലാ അധർമ്മങ്ങളും നശിച്ചു പോയിരിക്കുന്നു. അങ്ങ് ലീലയ്ക്കായി ഭൂമിയിൽ ഏതേത് രൂപങ്ങൾ ധരിച്ചിട്ടുണ്ടോ അവയുടെ എല്ലാം പ്രഭാവം കൊണ്ട് ജനങ്ങൾ ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് മഹാനാണ് പ്രഭു. സകല ജീവികളും അങ്ങയുടെ മായയിൽ മോഹിച്ച് ഞാൻ എന്നും എന്റേതും എന്നുള്ള ദുരാഗ്രഹത്താൽ കർമ്മമാർഗത്തെ ചുറ്റിക്കറങ്ങുന്നു. നാം അങ്ങയുടെ മായയിൽ മുഴുകിയിരിക്കുന്നു. പ്രഭു, നാം നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയുന്നില്ല. സ്വമായാൽ മൂടിയിരിക്കുന്ന അങ്ങയെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ ഞാൻ വിഷയങ്ങളിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാകാതെ നാം അങ്ങയെ നമസ്കരിക്കുകയാണ്. ഈ ശരണാഗതനായ നമ്മെ രക്ഷിച്ചാലും പ്രഭോ.